ശ്രീ അഷ്റഫ് കടക്കൽ, ഇപ്പോൾ എന്താണ് ശാശ്വത പരിഹാരം എന്ന് ചോദിച്ചാൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം, പരമാധികാര രാഷ്ട്രം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. രണ്ട് രാഷ്ട്രങ്ങൾ എന്നുള്ള പദ്ധതി നമുക്കറിയാം ചരിത്രപരമായി തന്നെ നടപ്പാകാതെ പോയി. ഓസ്ലോ കരാർ അടക്കം പാലിക്കപ്പെട്ടിട്ടില്ല. ഓരോ ദിവസവും അതിർത്തികളിലേക്ക് തള്ളപ്പെടുന്ന, അഭയമില്ലാതാക്കപ്പെടുന്ന ആളുകളായ പലസ്തീൻ ജനത മാറുകയും അവർ പുറന്തള്ളപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. നോക്കൂ, ഇതിനകത്ത് ഇപ്പോൾ ഈ അവസരത്തിലെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരത്തിന് ശ്രമിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം ഉണ്ട് ഈ ലോകത്ത് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആ അതിന് തക്കതായ ബാലൻസ്, ഇസ്രയേലിനെ ഇങ്ങനെ ഒരു പരിഹാരത്തിന് നിർബന്ധിക്കാവുന്ന ഒരു ബാലൻസ് നമ്മുടെ ലോകക്രമത്തിലുണ്ടോ? അഭിലാഷ, എനിക്ക് പിന്നെ സാങ്കേതികമായി പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ ചർച്ച എനിക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പൊ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. അതിനുശേഷം എനിക്ക് ഒരു കാര്യം, നമ്മുടെ ബഹുമാനിയനായ കേണൽ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്കൊരു പ്രതികരണവും ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതായത് പിന്നെ നമ്മള് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 25 വർഷം നമ്മൾ പരിശോധിച്ചാൽ, ഈ ഫലസ്തീൻ വിഷയം ലോകവേദികൾ അഥവാ യു എൻ അടക്കമുള്ള ലോകവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നത് സാമാന്യനെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ കാരണം. പക്ഷേ അറബ് ലീഗ്, GCC, OIC മുതലായ മുസ്ലിം അന്താരാഷ്ട്ര വേദികൾ, മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ അന്താരാഷ്ട്ര വേദികൾ, GCC കൺട്രീസ്, ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ അന്താരാഷ്ട്ര വേദി, കെയ്റോ ആസ്ഥാനമായിട്ടുള്ള അറബ് ലീഗ്, ഇവരുടെ വേദികളിൽ പോലും ഫലസ്തീനികളുടെ വിഷയം ആത്മാർത്ഥമായി ചർച്ച ചെയ്യുകയോ പരിഹാര മാർഗങ്ങൾ ആരായോ ശ്രമിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. മറിച്ച് അബ്രഹാം അക്കോർഡിലേക്ക്, അബ്രഹാം സന്ധതികളുടെ പേര് പറഞ്ഞ് ആ കരാറിലേക്കൊക്കെ പോവുകയാണല്ലോ. തികച്ചും ആ മേഖലയുടെ സാമ്പത്തികമായ ലക്ഷ്യം മാത്രം, സാമ്പത്തിക നേട്ടം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ എന്താണ് പരദേശികളാക്കപ്പെട്ട, അഭയാർത്ഥികളാക്കപ്പെട്ട മില്യൺ കണക്കിന് വരുന്ന ഈ ജനങ്ങളുടെ വിഷയം ഇവർക്ക് ആർക്കും ഒരു വിഷയമേ അല്ലാതാകുന്നു. പക്ഷേ ഈ കഴിഞ്ഞ പിന്നെ 20-23 വർഷം നമ്മൾ പരിശോധിച്ചാൽ, ഹമാസ് എപ്പോഴെങ്കിലും ചെറിയ രീതിയിൽ സൈനികമായി ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലി സൈന്യത്തിനോ ഇസ്രയേൽ മേഖലയിലോ അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ആൾനാശമുണ്ടാക്കാത്ത റോക്കറ്റ് വിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ, അപ്പോൾ ഇസ്രയേലിലേക്ക് ഹമാസിന് അല്ലെങ്കിൽ ഹമാസിൻ്റെ ഗസാം ബ്രിഗേഡിന് ഏതെങ്കിലും തരത്തിൽ വിനാശമുണ്ടാക്കാവുന്ന റോക്കറ്റ് വിക്ഷേപിക്കാൻ എന്നതിൻ്റെ സാധ്യത വളരെ വളരെ റെയറാണ്. പക്ഷേ എങ്കിലും അങ്ങനെയുള്ള റോക്കറ്റ് വിക്ഷേപി, ക്രൂഡായിട്ട് അവരുണ്ടാക്കിയ മിസൈലുകൾ, ആ മിസൈലുകൾ വിക്ഷേപിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ ക്രൈ ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഈ വിഷയം മാധ്യമങ്ങൾക്ക് ചർച്ചയാകുന്നത്, ലോകശ്രദ്ധയിലേക്ക് വിഷയം വരുന്നത്. അപ്പോൾ മാത്രമാണ് അറബ് ഉച്ചകോടിയോ അങ്ങനെയുള്ള ഉച്ചകോടികളൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ജനതയുടെ, ആരോരുമില്ലാത്ത ഈ ഒരു ജനതയുടെ വിഷയം ചർച്ച ചെയ്യാനോ അത് അഡ്രസ്സ് ചെയ്യാനോ ഇന്ന് ലോകത്ത് ആർക്കും താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ നിസ്സഹായരാക്കപ്പെട്ട ഒരു ജനതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ റെസിസ്റ്റൻസിൻ്റെതായ ശബ്ദം, റെസിസ്റ്റൻസിൻ്റെതായ ശൈലി ഏതെങ്കിലും ഒന്ന് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളുടെ എന്താണ് രാഷ്ട്രീയ വിചക്ഷണന്മാർ അല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ അതിലാരാണ് ഭീകരവാദി എന്ന ചർച്ചയിലേക്കാണ് വിഷയങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു വിഷയം മാത്രമാണ് ഇതിനകത്ത് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം 1948 5.5% മാത്രം ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തിന് 56% യുണൈറ്റഡ് നേഷൻസിൻ്റെ തീരുമാനപ്രകാരം, യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രത്യേക സമിതിയുടെ തീരുമാനപ്രകാരം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ചു. ബാക്കിയുള്ള 46%, ആ ശതമാനം ഉള്ള ഭൂമി എന്ന് പറഞ്ഞാൽ പല ഖണ്ഡങ്ങളായിട്ട് പല ഭാഗത്ത് കിഴക്കും പടിഞ്ഞാറും വടക്കുമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണല്ലോ. ഈ 46% വരുന്ന ഭൂമി 2 വർഷം കൊണ്ട് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ഒരു കഥയുണ്ടല്ലോ. അപ്പൊ ആ 1948 700,000 അഭയാർത്ഥികൾ ഉണ്ടാകുന്നത്. ഈ 700,000 അഭയാർത്ഥികളുടെ വിഷയം മാത്രം പഠിക്കാനായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഒരു മീഡിയേറ്റർ നിയമിക്കുന്നത്. അദ്ദേഹം സ്വീഡിഷ് പിന്നെ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിന്റെ പേര് ഫോക്കെ ബെർണാഡോ എന്നാണ്. നമുക്ക് ഇപ്പോ
ഇപ്പൊ മാധ്യമങ്ങളിലോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലോ പോലും കടന്നു വരാത്തൊരു കാര്യമാണ്. 1948 എനിക്ക് തോന്നുന്നു September 16 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ അഭയാർത്ഥികളാക്കപ്പെട്ട എല്ലാ ജനങ്ങളെയും അവർക്ക് വേണ്ടി നീക്കിവെച്ച ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം ആ റിപ്പോർട്ടിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്റ്റാർവേഷനാണ് ഞാൻ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ കണ്ടത്. പക്ഷേ September 16 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഇടപെട്ട അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റുകളിൽ കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു. 17 അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തെ കൊന്നതാരാണെന്നറിയാം? സ്റ്റേൻ ഗ്യാങ് എന്ന് പറയുന്ന ജൂയിഷ് ഭീകരവാദി സംഘടന. അതിന്റെ നേതാവ് ആരാണ്? അതിന്റെ നേതാവ് ഇസാക് ഷമീർ എന്ന് പറയുന്ന ആളാണ്. 13 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഇസ്രായേലിന്റെ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആകുകയാണ്. അപ്പൊ ഈ ഇസ്രായേലിൽ, അതായത് 1948 മുതലല്ല, 1940 മുതൽ, 48 ശേഷം 50 ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, അതില് കിങ് ഡേവിഡ് ഹോട്ടല് ബോംബ് വെച്ച് തകർത്തതാരാണ്? ഹാഗന്ന എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. എന്താണ് ഈ ഹാഗന്ന? അത് ഇപ്പോൾ ഒഫീഷ്യലി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ പൂർവ്വരൂപമാണ് ഈ പറയുന്നത്. അപ്പം ഒരു രാഷ്ട്രപദവി ഉണ്ട് എന്ന് കരുതി, ഹമാസിനോ PLAക്കോ രാഷ്ട്രപദവി ഇല്ല. അവർ ചെയ്യുന്നത് ഭീകരപ്രവർത്തനം. അപ്പോൾ അന്താരാഷ്ട്ര, അതായത് ബ്രിട്ടീഷ് ഭരണാസ്ഥാനം പോലും ബോംബ് വെച്ച് തകർത്ത ഇന്നത്തെ IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗം പൂർവ്വരൂപമായ ഹാഗന്ന, അതിന്റെ നേതാവാണല്ലോ മെനച്ചം ബെഗനും ബെൻഗുരിയനും ഒക്കെ. അവരൊക്കെയാണല്ലോ ആദ്യ പ്രസിഡന്റും പിന്നെ പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ ആയത്. ഇവർക്കൊക്കെയാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നത് ഇതേ വ്യക്തികൾക്കാണ്. 1978 നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്, മെനച്ചം ബെഗൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് ഇസാക് ഷമീറിന്റെ മെമ്മോയറിൽ പറഞ്ഞ കാര്യമാണ്. ആത്മാഭിമാനത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ ഏറ്റവും ഭീമത്സമായ മുഖം. ഇദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയാണ് രണ്ടാമത് അവിടെ അതിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് മീഡിയേറ്ററായി വന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ച എങ്ങനെയാണെന്നറിയോ? ഇന്ന് നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ഫ്രാൻസ് ജോർഡാന്റെ ഭാഗമാക്കി. ഇന്ന് നമ്മൾ ഗസ എന്ന് പറയുന്ന വിളിക്കുന്ന പ്രദേശം ഈജിപ്തിന്റെ ഭാഗമാക്കി. ചുരുക്കത്തിൽ 1948 ശേഷം 2 കൊല്ലത്തിനുള്ളിൽ ഇസ്രായേൽ ഫലസ്തീന് വേണ്ടി നീക്കിവെച്ച ഭൂമി സമ്പൂർണമായും ഭൂമുഖത്ത് നിന്ന് പിന്നെ അപ്രത്യക്ഷമായി. അദ്ദേഹത്തിനും കൊടുത്തു നൊബേൽ പ്രൈസ്. അദ്ദേഹത്തിന്റെ പേര് റാൽഫ് എന്ന് പറയുന്ന അമേരിക്കൻ ഡിപ്ലോമാറ്റ്, ഈ നേരത്തെ കൊല്ലപ്പെട്ട ഡിപ്ലോമാറ്റിന്റെ ഡെപ്യൂട്ടി ആയിരുന്ന അദ്ദേഹത്തിന് കൊടുത്തു നമ്മൾ നൊബേൽ പ്രൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന്റെ ചരിത്രത്തിന്റെ ഭീമത്സമായ മുഖം. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് വീണ്ടും തർക്കിക്കുകയാണ് അതിൽ ആരാണ് ഭീകരവാദി. നിങ്ങൾ പറയൂ, ബഹുമാന്യ റിട്ടയർഡ് കേണൽ, ആരാണ് ഭീകരവാദി? ഒരു സ്റ്റേറ്റ് പദവി ഉണ്ട് എന്ന് കരുതി, ഈ 12 മില്യൺ അഭയാർത്ഥികളെ സൃഷ്ടിച്ച ബ്രിട്ടീഷ് അതോറിറ്റീസിന്റെയും 1940, 1948, 1950 ഇടയ്ക്ക് ഔദ്യോഗിക, അതായത് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ കൊല്ലുന്നു, കാർബോംബ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു, അന്താരാഷ്ട്ര UN നിയമിച്ച മീഡിയേറ്റർമാരെ കൊല്ലുന്നു, എന്നിട്ട് അത് ആത്മാഭിമാനത്തോടെ സ്വന്തം മെമ്മോയറിൽ എഴുതി വയ്ക്കുന്നു. അപ്പോ ഈ ഹാഗന്ന, ഇർഗുൻ, സ്റ്റേൻ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഭീകര പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ പൂർവ്വരൂപങ്ങൾ. ആരാണ് ഭീകരവാദി എന്ന ചർച്ചയ്ക്ക് ചരിത്രപരമായ മാനങ്ങളുണ്ട്. പദവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം.